ഒക്കെ ഇവിടെ വരെയായി. നാളെ കുളിച്ച് കണി കാണണം, അതുപോലെ സത്യം ഒരുക്കണം. ദഹനം തന്നെ അല്ലേ? ഇന്ന് രാത്രി പടമൊക്കെ പിടിക്കുന്നില്ലേ? കൂട്ടിരി അപ്പിച്ചിരി ഒക്കെ കത്തിക്കുന്നുണ്ടാവല്ലോ. അപ്പൊ എല്ലാം നല്ലോണം ആഘോഷിക്കുന്നുണ്ടോ. ഇന്ന് ഞാൻ പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ പല സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഞാനിത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്, അതായത് കോഴിക്കോടൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു രീതി, ഞങ്ങൾ ഉണ്ടാക്കി തരാറുള്ള ഒരു രീതിയിലാണ് ഇപ്പം പുളിയിഞ്ചി ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇഞ്ചി വറുത്തിട്ടാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഞാൻ അങ്ങനെയല്ല, പുളിവെള്ളത്തിലൊക്കെ വേവിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ കാളൻ്റെ വീഡിയോ ചെയ്തപ്പം കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു, കാളൻ്റെ തൊലി കളഞ്ഞിട്ടല്ലേ സാധാരണ കാളിനെ കൊടുക്കുന്നത്? ശരിയാണ്, സദ്യക്ക് സാധാരണ തൊലി കളയാറുണ്ട്. ചിലപ്പോൾ അതിൽ പറയാൻ പറ്റും, ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ തൊലി കളഞ്ഞിട്ടല്ല ചെയ്യാറ്. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം രണ്ട് കാര്യം എടുക്കുകയാണെങ്കിൽ തൊലി പിന്നെ വന്ന് വേറെ തോരണോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ പച്ചക്കറിയുടെ തൊലി ഉപയോഗിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പം ശരിക്കൊരു സദ്യ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ തൊലി കളഞ്ഞിട്ട് ചെയ്യാം. അപ്പം ഇന്നെന്തായാലും നമുക്ക് പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കി. പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. ഇത് 150 ഗ്രാം പുളി പുഴിഞ്ഞു വെച്ചതാണ്. ഇത് ഇത്ര ഇത്ര വലുപ്പമുള്ള ഒരു ബൗൾ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 കപ്പ് വരും പുഴിഞ്ഞപ്പം വെള്ളം. ഞാൻ ആദ്യം സ്റ്റൗ കത്തിക്കുകയാണ്. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അടുത്തതായി ഇതിലോട്ട് മുളക് പൊടി ചേർക്കുകയാണ്. 1 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഒരു 6 പച്ചമുളക് ഞാനിങ്ങനെ കീറിട്ടിരിക്കുകയാണ്. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊരു 50 ഗ്രാം വരും, അതും ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇതിപ്പം പുളിവെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ട് ഈ ഒരു പാകത്തിനായിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. ഇങ്ങനെ ഈ കുറുകി ഏതാണ്ട് ഈ ഒരു പരുവത്തിലാകുമ്പം ഇതിലോട്ട് ഞാൻ ഇതിപ്പം പുഴുങ്ങലരി വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അത് ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇത് കറുത്ത എള്ളാണ്, കറുത്ത എള്ള് പൊടിച്ച് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് തിളച്ചതിന് ശേഷം ഇതിപ്പോൾ ശർക്കരയാണ്, 1 ആണി ശർക്കരയുടെ ഏതാണ്ട് പകുതി ഞാൻ എടുത്തിട്ട് ഒന്ന് പൊടിച്ചതാണ്. അപ്പം ഇത് ശരിക്കും ശർക്കര ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ശർക്കര ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കി അതിനനുസരിച്ചിട്ട് ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇതിപ്പം നല്ല പുളിയുണ്ട്, കുറച്ചും കൂടി ഒരു മധുരമാവാൻ തോന്നുന്നു. ഞാൻ കുറച്ചും കൂടി ശർക്കര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് കുറുകി വന്നിട്ട് ഇപ്പൊ ചട്ടിയിലായതുകൊണ്ട് ബാക്കി ഇതിൽ കിടന്നിട്ടൊന്ന് കുറുകയും ചെയ്യും. ഇപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്.
സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉലുവപ്പൊടി ഇടാണ്, ഒരു പിഞ്ച്, അത്രേ വേണ്ടുള്ളൂ. അധികമായിട്ടുണ്ടെങ്കിൽ കഴിക്കും. കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വറുത്തിടുകയാണ് വേണ്ട, അതിനുവേണ്ടി ഒരു ചിഞ്ചട്ടി വെച്ചു. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് കറി, അതുപോലെ വറ്റൽമുളക് ഉരുളി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല പുളിയും അതുപോലെ മധുരവും ഇടയ്ക്കിടയ്ക്ക് ആ ഇഞ്ചി കടിക്കാനും ഒക്കെ ഉള്ളതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പൊ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.